ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ അവിടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ വ്ളോഗിങ് തുടങ്ങിയതിന് ശേഷം ഈ ഒരു കാട്ടിൽ ഈ ഒരു പറിച്ചിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാ തുറന്ന് പറയും. അതാണ് വാതുറന്ന് പറിച്ചില് ഇങ്ങരുത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് പറ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് ആ പറ പറ ഞങ്ങക്ക് രണ്ടാക്കും ചുമയാണ്, നല്ല ചുമയുണ്ട്. അപ്പൊ കൊറച്ച് കുറഞ്ഞപ്പോ ഇത് എടുക്കാന്ന് വിചാരിച്ചു. സോ കൂടുതൽ സമയം കളയാണ്ട് നമ്മൾ നേരെ ക്യുവാൻഡിലേക്ക് പോവാണ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നാണ് തുടങ്ങല്ല, ലാസ്റ്റ് അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നാണ് തുടങ്ങി. ഓക്കെ ഓക്കെ. അപ്പോ മിസ് ദ ആർ ട്യൂബ്, ദ വൺ തിങ് യു റിഗ്രറ്റ് നോട്ട് ഡൂയിങ് വെൻ യു ഹാഡ് ടു, ദ വൺ തിങ് യു റിഗ്രറ്റ് നോട്ട് ഡൂയിങ് വെൻ യു ഹാഡ് ടു ഡു. അല്ല, എനിക്ക് കിട്ടില്ല, ഞാനും ആലോചിക്കണേ. അപ്പൊ ഞാൻ എന്തത് മോട്ടർ ഇട്ട് വാരി പറയാന്. അതെന്താ, ഞാൻ ആലോചിച്ച് കഴിഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ ഇതുവരെ അതിന്റെ സിറ്റുവേഷൻ ഉണ്ടായില്ല. ഞാൻ ചെയ്യണം തോന്നിയിട്ട് ചെയ്യാതെ നിന്നിട്ടില്ല. എനിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ആ ചെയ്യണം തോന്നിയാ ഞാൻ അപ്പൊ എന്തായാലും ചെയ്യും, പിന്നത്തേക്കൊന്നും വെക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ ആണോ? അല്ല. മേക്കപ്പ് വീഡിയോ ലിപ്സ്റ്റിക് കളക്ഷൻ ചെയ്യാമോ? അത് പ്രശ്നമില്ലല്ലോ. താത്താനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, മാഷാല്ല. ഹസ്സിനെയും പിഞ്ചിയതൊന്നും ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഗൈസ്. ഓക്കെ, എന്നാ നാട്ടിലേക്ക് വരുന്നേ? ചോദിച്ചത് ഷാസ് ക്രാസ് ആണെന്നാണ് പേര്. നാട്ടിലേക്ക് 2 വീക്സ് മുന്നേ സർപ്രൈസ് ആയിട്ട് പോകാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവള് ജോലി മാറിയതുകൊണ്ട് അവൾക്ക് പോരാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു 1 വീക്ക് മുന്നേ അവള് ജോലി മാറിയത്. സോ അത് ക്യാൻസൽ ആയി, ഇനി ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇൻഷാല്ലാ. ഓക്കെ, ഇബാന്ന് പറഞ്ഞ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 4 എണ്ണം ഉണ്ട്. ആർക്കാണ് കൂടുതൽ പൊസസീവ്നെസ്? പറ. ഹലോ, ആരാണ് ആദ്യം വീട്ടിൽ പറഞ്ഞത്? അതുകൊണ്ട് എനിക്ക് ഞാൻ അറിഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അറിഞ്ഞപ്പോ എന്താ, നോർമലി എല്ലാ വീട്ടിലും എല്ലാവരും പറ്റില്ല തന്നെ. പ്രേമിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ സമയത്ത് പറഞ്ഞതും ഇപ്പോൾ നടന്നതുമായ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. ശരിയാണല്ലോ. ആ പിന്നെ എങ്ങോട്ടും ഇല്ല മൂവിങ്, അതായത് ഇങ്ങോട്ടുള്ള മൂവിങ് അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം. രണ്ടാൾക്കും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട് എവിടെയാണ്? മെയ്ഡ് ഫോർ ഈച്ച് അതേഴ്സ്. രണ്ടാളുടെ വീട് മലപ്പുറമാണ്, എന്റെ വീട് മങ്കടയാണ്. എനിക്ക് വീട്ടില് ഉപ്പ, ഉമ്മ, ഏട്ടൻ, അനിയത്തി, ഏട്ടന്റെ വൈഫ്, ഇപ്പൊരു കുട്ടി. അയ്യോ, എനിക്ക് ഉപ്പ, ഉമ്മ, 3 അനിയന്മാർ. പ്രേമിച്ച ടൈമിലും കല്യാണം കഴിഞ്ഞ ടൈമിലും രണ്ടു പേർക്ക് സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയാമോ? മുഫീദ്, ഉനൈസ്, അരീക്കൽ. അരീക്കൽ എന്റെ ദേഷ്യം കുറഞ്ഞു അല്ലേ? അല്ല, കുറഞ്ഞു. ആദ്യം സ്വിച്ച് ഇട്ട പോലെ ദേഷ്യം വരുന്നു. അപ്പൊ അത്രക്ക് ഇല്ല, ദേഷ്യമൊക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് എനിക്കോ? എനിക്ക് അതല്ലേ നല്ല, എനിക്ക് ക്ഷമ കുറച്ച് കൂടി തോന്നുന്നു. ഇല്ലേ, എനിക്ക് അണ്ടേ ക്ഷമ ഉണ്ട്, അതൊന്നുകൂടി കൂടിന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങി. ചിരിക്കണെന്ത് ഉണ്ടാക്കി തരുന്നില്ലേ? അതല്ല, കല്യാണത്തിന്റെ മുന്നേ ആകെ അടുക്കളയിൽ കയറാം 1 മാസം നോമ്പിന്. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അതൊക്കെ തന്നെ ഉള്ളു. രണ്ടാളും ചളിയും കാളിയും പറിച്ചും ഒക്കെ ഒരേ മാതിരി തന്നെയാണ്, കുട്ടികളൊന്നും മാറിയിട്ടില്ല. ഹലോ ഡാ, അദീബ് മേടിച്ചു തരണമെന്ന്
മേടിച്ചു തരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു സാധനം എന്താണ്? എനിക്കോ? എനിക്ക് ഒന്ന് പോസ് ചെയ്യോ, കുറെ ടൈം. എനിക്ക് അങ്ങനെ ഇപ്പൊ എന്താ പ്രത്യേകിച്ച്? ഞാൻ എന്തെങ്കിലും എന്നോട് പറഞ്ഞേക്കണം എനിക്ക് എന്തെങ്കിലും മേടിച്ചിരുന്ന. ഞാൻ അങ്ങനൊന്നും പറയില്ല. എനിക്ക് അയ്യടാ എന്ത് തുഷ്ടനാണ്! എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇവന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവൻ പറയാം. എന്താ പറയും? ഞാൻ കൊറേ PS5 വാങ്ങാൻ നിൽക്കുന്നു. വാങ്ങി കൊടുക്കൂല. അല്ല, തരൂ തരൂ. ഒന്ന് വാങ്ങിയിട്ട് ഞാൻ അനിയന്മാർ കൊണ്ടുപോയി കൊടുക്കും. ഇനിയിപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കണം. വാങ്ങാൻ വാങ്ങണം വാങ്ങണം എന്ന് നോക്കുമ്പോ ഞാൻ വാങ്ങിത്തരാം, ഞാൻ വാങ്ങിത്തരാം, വാങ്ങല്ലേ വാങ്ങല്ലേ. അല്ല, അങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല. GT6 ആണ് എന്റെ മുന്നിൽ തരണം. അതടുത്തല്ലേ, അതേ കൊല്ലോ. ആ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാണ് എന്റെ ഒരു ഇത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് എനിക്ക് എന്താണ്, എനിക്ക് കൂടുതൽ ഡ്രസ്സിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. അതൊക്കെ ഞാൻ അങ്ങനെ കാട്ടിലിട്ട് വെക്കും. ചിലപ്പോ കാണുന്നത് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളു. വേറെ പ്രത്യേകിച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. വാങ്ങി തരുന്ന ഞാൻ വെറുതെ പൈസ ഉണ്ടാക്കുന്നത്. നല്ല ഡ്രസ്സിങ് സ്റ്റൈൽസ് ആണ് അദീപിനും അദീപിനും. ആരാ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാറ്? എല്ലാ ഫാഷൻ കാര്യം ആരാ ചെയ്യാറ്? കേക്കട്ടെ, അത് ചിരിക്കുന്ന കാര്യം പറയടാ. ആരാ അത് പറ ഇങ്ങനൊക്കെ പറഞ്ഞുകൊടുക്ക. എന്നിട്ട് അതിന് മാച്ച് ആയിട്ടുള്ളത് ഉണ്ടോന്ന് എനിക്ക് നോക്കൂ, ഇല്ലെങ്കിൽ അതിനെ സംവട്ട് മാച്ച് ആയിട്ടുള്ളത് എനിക്ക് വാങ്ങിത്തരും. അല്ല, എടുത്തരും, വാങ്ങിത്തരും. അതന്നെ വാങ്ങിത്തരും. അതാണ് മെയിൻ. പക്ഷെ അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മാറ്റൂട്ടോ കളർ. ഇപ്പൊ ഗ്രാജുവേഷന് എനിക്കാണ് നല്ല സ്യൂട്ട് ആദ്യം കിട്ടിയത്, ഇനി അതിനുള്ളത് അവള് മാച്ച് ആക്കി എടുക്കണം. ഗ്രാജുവേഷൻ എന്റേതാ. അപ്പൊ അത് മൊത്തം ഞാനാ ചെയ്യാറ്. ഓക്കെ, പിന്നെ DQ മമ്മൂക്ക, ഛേ, മമ്മൂക്ക DQ കണ്ട എക്സ്പീരിയൻസ് പറയാമോ പ്ലീസ്? അദീപ് എവിടെയായിരുന്നു? പിന്നെ കുറെ പേർ അസൂയ കമന്റ് ഇടുന്നത് കണ്ടു, അവരോട് എന്താ പറയാനുള്ളത്? ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതായിരുന്നു. ഞാന് എന്റെ മുന്നത്തെ ജോബില് റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാന് എന്റെ ഷിഫ്റ്റ് ഈവനിങ് തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. പോയ സമയത്തായിരുന്നു അവരും, അതായത് മമ്മൂക്ക, DQ, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ആരോ ഒരാൾ PA, അങ്ങനെ ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാൻ ദൂരത്തു നിന്നാണ് കണ്ടത്. കണ്ടടുത്ത് വന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടി പോയി. ഞാൻ അവിടെ ചെന്നിട്ട് എന്തെത്തി ഞാൻ ഞെട്ടിപ്പോയി. അത് സൗണ്ട് കേക്കും മൈക്കില്. എന്താ, ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പോയിട്ട് സംസാരിച്ചു. ഞാൻ പോയി സംസാരിച്ചു. കുറച്ച് ഗൗരവക്കാരനായിരുന്നു, പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോ സെറ്റായിരുന്നു. അത് എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായതുകൊണ്ട് അദീപിന് വരാൻ പറ്റിയില്ല, കാരണം അദീപ് വർക്കിലായിരുന്നു, രണ്ടുപേരും വർക്കിലായിരുന്നു. ആദ്യം പറഞ്ഞു, ഞാൻ കണ്ട എക്സൈറ്റ്മെന്റിൽ തന്നെ ഞാൻ അത് എന്തൊക്കെ ആയിപ്പോയി. പിന്നെ എങ്ങനെ ഞാൻ പറയാ, ഞാൻ എനിക്ക് ആ ഞെട്ടില് പറഞ്ഞില്ല. എന്റെ അടുത്ത് എനിക്ക് വേണ്ട പോടും, എന്റെ അടുത്ത് അത് വെക്കട്ടോടെ കയ്യെടുത്തല്ലതാ. അത് കഴിഞ്ഞ് ഞാൻ മമ്മൂക്കന്റെ കൂടെ ഫോട്ടോ എടുത്തു. മമ്മൂക്ക് എന്നോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് നോക്കണ്ടേ, നീ ഞെട്ടി പോകുന്ന പറഞ്ഞു. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് DQ അപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒറ്റ സമയത്ത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അസൂയകള് കണ്ടും അതും കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ആണ്, എന്താ പിന്നെന്താ, എനിക്കറിയാൻ പാടില്ല എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് തോന്നിയത്. പിന്നെ ഐഫോണിൽ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ അത് വീഡിയോ ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ അത് റോ ഫോട്ടോ ആയിട്ടല്ല ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. റോ ഫോട്ടോ പറയുമ്പോൾ കുറച്ച് നമ്മൾ എന്തായാലും കുറച്ച് എഫക്റ്റീവ് ഫിൽറ്റർ ഒക്കെ ഇടുക. അത് ഫിൽറ്റർ ഒന്നും ഇടാതെ ഇട്ടിക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനൊന്നും പറയാൻ ചാൻസ് ഇല്ല. കുറച്ച് ഫിൽറ്റർ ഒക്കെ ഇട്ട് അന്ന് ഫോട്ടോ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് അത് റീലാക്കിയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ആയിട്ട് തോന്നിയത്. അസൂയൻ്റെ കൊണ്ട് പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് കമൻസ് ഒന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ്? ഓ, രണ്ടാളതാ പറഞ്ഞത്, പ്രശ്നം തീർന്നില്ല. ഞാൻ കണ്ടിട്ട് കൊട്ടൊക്കെ തന്നെ ഹാപ്പിനെസ്. അല്ലേ? ആണ്.
പേടിപ്പിച്ച് പറയുന്നിട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങുന്നു. പകുതി ഫ്രെയിമിൽ കാണുന്നില്ല. കൂടുതൽ ദേഷ്യം ആർക്കാണ്? മാരേജിന് ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ, അത് ഓൾറെഡി നമ്മൾ ആൻസർ ചെയ്ത, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പ്രേമിക്കുമ്പോൾ ഉള്ള പോലെ തന്നെയാണോ ഇപ്പോഴും? മാറ്റമുണ്ടോ? സെയിം ക്വസ്റ്റ്യൻ അല്ലേ? മാറ്റം എന്താ? ഇപ്പൊ ഞങ്ങൾ ഒപ്പാ നിൽക്കുന്ന അന്ന് ഞങ്ങൾ ഒപ്പല്ലായിരുന്നു, അതാണ് ഏറ്റവും വലിയ മാറ്റം. പിന്നെ എല്ലാം ഇപ്പൊ ഒരുമിച്ചാണ് ഫുഡ് ഉണ്ടാക്കാൻ. ഇപ്പൊ വരലൊന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി. അത്രത്തിന്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. അപ്പൊ ഞാൻ മണിക്കൂണില്ലേ? അത് എഴുതിട്ട് ആഴ്ചയില് മൂന്ന് ദിവസം ലീവില്ലേ? രണ്ടു ദിവസം മൺഡേ, ഇന്ന്, സാറ്റർഡേ. ഈ ആഴ്ച അങ്ങനെ ലവ് ഫ്രം യു പി. ഇന്നിങ്ക പണിണ്ടേ ഇനി വേനാലോ. ലവ് ഫ്രം യു പി ഇന്ത്യ, പ്ലീസ് കെയർഫുള്ളി ഇൻ ബംഗ്ലാദേശ്. മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും. നിങ്ങളെ വലൈക്കും അസ്സലാം. നിങ്ങളെ വീട് മങ്കടയല്ലേ? യെസ്, എന്റെ വീട് മങ്കട. ഞാൻ വടക്കാങ്ങര പള്ളിപ്പടി. വീഡിയോ കാണാറുണ്ട്, ഇഷ്ടാട്ടോ. താങ്ക് യു. ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ ഇപ്പോൾ എവിടെയാ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരുടെ ജോബ് എന്താണ്? ജോബ് ചെയ്യുന്ന സ്ഥലം എവിടെ? ഫാത്തിമത്ത് മിസ്രിയ. അപ്പോൾ ഞങ്ങളുള്ളത് യു കെ ലണ്ടനിലാണ് ഉള്ളത്. ഞാനിപ്പോൾ പുതിയൊരു ജോബിന് കയറിയതാണ്. ഇപ്പോൾ കയറിയിട്ട് ഒരു ഒന്നര മാസമായി. ഓപ്പറേഷൻ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചെയ്യുന്നത് ഫാരിംഗ്ടണിലാണ്, യു കെ ലണ്ടനിലുള്ള സ്ഥലത്താണ്. ഞാനിവിടെ ഞാൻ വന്നപ്പോളേ വന്ന ടൈമില് പാർട്ട് ടൈം ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റില് സാധാ വെയിറ്ററായിട്ടാണ് കയറിയത്. ഇപ്പോ അവിടുത്തെ മാനേജറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലവ് ചെയ്തപ്പോ ഉള്ള സ്നേഹം കല്യാണം കഴിഞ്ഞിട്ടും ഉണ്ടോ? സുൽത്താന. പിന്നെ ഇപ്പൊ കൂടിയിട്ടുള്ളൂ, വേറെ കുറവൊന്നും ഇതുവരെ വന്നിട്ടില്ല. വേറെ കുറഞ്ഞത് ആക്കെ കുറച്ചൊരു ദേഷ്യം കുറഞ്ഞു, വേറെ ഒന്നും കുറഞ്ഞിട്ടില്ല. ലവ് സ്റ്റോറി പറയൂ, അത് നമ്മുടെ ഫസ്റ്റ് ലവ് വ്ളോഗ് കണ്ടാൽ അതൊന്നും പറയാൻ പറ്റില്ല. അത് പറയണെങ്കിൽ അതിനായിട്ടൊരു വ്ളോഗ് വീണ്ടും. ഓക്കെ, ഓ ഇത് കുറച്ച്. When you die, what do you want to be remembered for? If you could choose a superpower, what could you pick? എനിക്ക് പറക്കണം, എനിക്ക് പറക്കണം, ഫ്ലൈ ചെയ്യണം. Who do you look up to the most and what qualities do you love about that person? എനിക്ക് ഉപ്പ കഴിഞ്ഞാൽ ഇവൻ. ക്വാളിറ്റീസ് എന്താ? ഇതൊക്കെ തന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. അതൊരു ക്വാളിറ്റീസ് അല്ല, അതവരുടെ ശരിക്കും പറഞ്ഞാലും എന്റെ വാശിക്ക് നിൽക്കാന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞാൽ സാധിച്ചു തരും. പിന്നെ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാലും അത് കൊണ്ടുപോകും. പിന്നെന്താ, എല്ലാത്തിനും ഒക്കത്തിനും നല്ല സപ്പോർട്ടീവ് ആണ് ഉണ്ടാവുള്ളൂ. ചില പേരൻസിന്റെ ഒന്നും മാറി നമ്മളൊന്നും ഇത് ചെയ്യത് ചെയ്യുന്നു പറഞ്ഞ് ഇതാക്കലില്ല. നമ്മളെ ഇഷ്ടത്തിന് കൂടുതലായിരുന്നു എന്താ വേണ്ടെച്ച പഠിക്കൂപ്പറോ. അപ്പൊ എന്നെ പറ്റില്ല, അപ്പ കഴിഞ്ഞിട്ടുണ്ടാരാ? അപ്പൊ കഴിഞ്ഞിട്ട് വീട്ടില് കൊറേ ആൾക്കാരില്ലേ? എന്താടാ എന്ന്? എനിക്ക് ഉപ്പ കഴിഞ്ഞിട്ട് ഉമ്മ, ഉമ്മ കഴിഞ്ഞിട്ട് കാക്ക, കാക്ക കഴിഞ്ഞിട്ട് കുടുംബക്കാര്, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ളു. തരട്ടെ അത് കഴിഞ്ഞിട്ട്. എന്നിട്ടാ അല്ലെങ്കി പഠിപ്പിക്കണില്ലല്ല. പിന്നെന്താ, when you die, what do you want to be remembered for? എന്താ, അങ്ങനൊന്നുമില്ല, നല്ലൊരു രീതിയിൽ അറിയപ്പെടുക. ഞാനിപ്പോ അതൊന്നും ആലോചിക്കാറില്ല, പക്ഷെ സ്റ്റിൽ ഞാനല്ലേ, നമ്മളിപ്പോ ആലോചിച്ചാലില്ലെങ്കിലും നല്ല രീതിയിൽ ആലോചിച്ച് എന്തെങ്കിലൊക്കെ വലുതായിക്കാണ്ട് മരിച്ച ആൾക്കാരാണെങ്കിലും കുറച്ച് അതൊക്കെ മാറും. ആ ശരിയാ. പക്ഷെ എന്നാലും ഇൻ കേസ് ആണെങ്കിൽ എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ആണ്, അതിലൂടെയാണ് ഇപ്പൊ നമ്മളെ ആൾക്കാരെ അറിയുന്നത് ഓൾറെഡി. അപ്പൊ അതിലൂടെ ആണെങ്കിലും നമ്മളെ നല്ല ആൾക്കാരായിട്ട് അറിയാം, അത്രേ ഉള്ളു. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. So what is your biggest fear?
എനിക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടികളൊന്നുമില്ല. വളരെ ഞാൻ ലവ് ലാംഗ്വേജ് എന്റെ ലവ് ലാംഗ്വേജ് വെള്ളത്തിന്റെ അടി ഭയങ്കര അത് കഴിഞ്ഞു. കുറച്ച് ലവ് ലാംഗ്വേജ് എന്റേത് ടച്ച് ആണ്. എനിക്ക് ഫുൾ അല്ലേ എനിക്കറിയാ അതായത് എന്റെ ഫുള്ള് ഇങ്ങനെ എനിക്ക് തുടരണം അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഹഗ് ചെയ്യണം കൈ പിടിക്കണം അതൊക്കെയാണ് എന്റെ ലവ് ലാംഗ്വേജ്. നിന്റെ എന്താ? ഒരാളെ റോസ്റ്റ് ചെയ്യുന്നതാണ് എന്റെ ലവ് ലാംഗ്വേജ്. പിന്നെ അങ്ങോട്ട് ഇല്ല ഫ്ലൈറ്റാ പോകുന്ന എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട് മൂപ്പര തന്നെ ഇരുന്ന് ചിരിക്കും. How do you like to be comforted when you are sad or upset? എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ചാണ്ട് ഒന്നുമില്ലടാ പോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അത്രേ ഉള്ളൂ. എനിക്കെങ്ങനെ എനിക്കറിയില്ല അങ്ങനെ പറ. ഞാൻ കെട്ടിപ്പിടിക്കാൻ ചെന്നാലും വരില്ല, അതാണ് വേറെ കാര്യം. ഐ മീൻ അവൻ തെറ്റും പെട്ടോ, അല്ലെങ്കിൽ അവൻ സാഡ് ആയിട്ടിരിക്കുമ്പോ എന്താ എനിക്ക് എന്താ പഞ്ഞൂട്ടെ പിന്നത്തത് കാൻസർ പറ. കടന്നുറങ്ങാ ശരിയാ, തെറ്റ് കഴിഞ്ഞാ കിടന്നുറങ്ങും. പിന്നെ രാവിലെ നീച്ച ഒന്നും സംഭവിക്കാത്ത മാതിരി വരുന്നാണ്. അപ്പൊ പക്ഷെ എനിക്ക് എനിക്ക് കുയിന്തുണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് വാട്സ് യുവർ ഓൾ ടൈം ഫേവറേറ്റ് മെമ്മറി? കല്യാണം എന്ന് പറയരുത് കേട്ടോ, പറയരുത്. എനിക്ക് കോളേജ് ട്രിപ്സ്, ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുള്ള കോളേജ് ട്രിപ്സ്, ഐ വിസ് ഒക്കെ. നിങ്ങൾക്കെന്താ? ഇവിടെ മുതലിട്ടോ ഗ്രീൻ. ഇത്ത എനിക്കൊരു സംശയം ഞാൻ അങ്ങോട്ട് വരാം. ഇത്ത പറയൂ എനിക്ക് നിങ്ങളെ കാണാൻ പൊതിയാവുന്നു കസിനന്റെ കൂടെ. അതെന്താ? ഞാൻ യു കെയിലാണ് ഗൈസ്, നാട്ടിലാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ലൈഫിലേക്ക് കടന്നപ്പോ മുമ്പത്തെ പോലെയാണ് രണ്ടാളുടെ സ്വഭാവം വല്ല ചേഞ്ച് ഉണ്ടോ? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പ്രീഷ്യസ് ഗിഫ്റ്റ് യു ബോത്ത് റിസീവ്ഡ് ആൻഡ് ഗിവ്. എനിക്ക് മെഹർ നീ വിട്ടു പറ. അത് ഗിഫ്റ്റ് അല്ല, അതെന്റെ അവകാശമാണല്ലോ. മെഹർ ഗിഫ്റ്റ് എന്നല്ല, എനിക്ക് വാച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ അത് തന്നതിന് ശേഷം പിന്നെ വേറെ വാച്ച് യൂസ് ചെയ്തായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വർക്കിന് പോകുമ്പോൾ ഞാൻ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ വേറെ അത് യൂസ് ചെയ്തേനെ, കാരണം അത് കേടെടുത്തതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുക്ക. ഇഷ്ടമുള്ള ഗിഫ്റ്റ് നിങ്ങൾ എനിക്ക് നീ തന്നതിനെക്കാട്ട് കൂടുതൽ ഞാൻ നിനക്ക് തന്നെയാണ്. ഇങ്ങനെ പിടിച്ചാല് താഴ്ന്ന് നമുക്ക് ആ വെള്ളം ഇങ്ങനെ മോൾക്ക് പോകും എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു തിയറി. ആരാണ് തല്ലുണ്ടായ സോറി പറയാം. താങ്ക് യു. മൈ ഫേവറേറ്റ് യൂട്യൂബർ, എനിക്കൊരു ഹായ് തരുമോ? ഹായ്.
എന്താ പേര്? നെയിം ഫെല്ല. ഫെല്ല, ഹായ് ഫെല്ല. ഞങ്ങളെ വീട്ടിൽ ലവ് പൊക്കിയതാണോ? നിങ്ങളെ അതാ നിങ്ങൾ വീട്ടിൽ പറഞ്ഞതാണോ? ഞങ്ങള് വീട്ടിൽ പറഞ്ഞതാ, നമ്മളെ വ്ലോഗ്സ് കണ്ടവർക്ക് അറിയണ്ടാവും. യുവർ ഡ്രീം. ഡ്രീം പോയി പോയി പോയി. അയ്യോ, അവിടെ നല്ല വരുന്നുണ്ട്. ഡ്രീം എന്ന് പറഞ്ഞാല് കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അതല്ലേ എന്താ എനിക്കിപ്പോ ഞാൻ ചെയ്യുന്ന എന്റെ ഈ വൈറ്റ് കോളർ ജോബിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം, അതാണ് എന്റെ ഒരു ഡ്രീം. രണ്ടാമത്തെ ഡ്രീം ഇപ്പൊ കൊണ്ടുവന്ന സോഷ്യൽ മീഡിയ നല്ലൊരു ലെവലിൽ എത്തിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണ് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വേറെ ഡ്രീം എന്താ? ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇത്. ആ ഇതിന്റെ ഒക്കെ മുന്നേ ഞങ്ങക്ക് രണ്ടുപേർക്ക് ഒരു ഉംറ ചെയ്യും. അത് ഞങ്ങള് കൊറേ കല്യാണം കഴിഞ്ഞ ഞങ്ങക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ സാഹചര്യങ്ങളുടെ ഒരു ഇത് മൂലം ഞങ്ങക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ ഞങ്ങള് ലണ്ടൻ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നൊരു പുറത്തേക്കുള്ള രാജ്യം മിക്കവാറും അതായിരിക്കും ഞങ്ങള് ഒരു മൈൻഡിൽ ഉണ്ടാവുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ ബാക്കി. Ma'am, are you able to attend a meeting with good conference? If it is yes, give some tips. Yes. ഞാൻ ഇവിടെ ഇന്റർവ്യൂ ഒക്കെ പോയി അറ്റൻഡ് ചെയ്തത് ഫുൾ കോൺഫറൻസ് അല്ല, മീറ്റിംഗ്. മീറ്റിംഗ് ആ ഓക്കെ. മീറ്റിംഗ് ഇന്റർവ്യൂ എല്ലാം ഒരേപോലെ തന്നെയല്ലേ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് എങ്ങനെയാ വന്ന വെച്ചാൽ, ഞാൻ ആദ്യം എല്ലാത്തിലും തലയിടുന്ന ഒരാള്, തലയിടുന്ന മീൻസ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ മുൻകൂട്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ സ്റ്റേജ് ഫിയർ കാര്യങ്ങളൊന്നും എനിക്ക് പണ്ടുമില്ല, ഉണ്ടായിരുന്നു പക്ഷെ മാറ്റിയെടുത്തതായിരിക്കണം. എനിക്കത് ഓർമ്മയില്ല, ഞാൻ എനിക്ക് ഓർമ്മ വെച്ചിട്ട് സ്റ്റേജ് ഫിയർ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലായിടത്തും എന്താ, അതിപ്പോ ഡിഗ്രിയിലായാലും പി ജിയിലായാലും എവിടെ എല്ലാം എടുത്ത് കയറിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ടിപ്സ് പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് നമ്മളെ അറിയുന്ന ആളാണ്, നമ്മളെ ജഡ്ജ് ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മള് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ചില ഏരിയസ് ഉണ്ട്, ചില ഏരിയസിൽ ഈ കള്ളന്മാര് ശല്യം കൂടുതലാ. കള്ളമാര് രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോ മുന്നിൽ വന്ന് കണ്ട് അടിച്ചിട്ട് ഫോണും കൊണ്ടുപോകും, സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ അങ്ങനെ പറ്റിയിട്ടുണ്ട്, കൊറേ സ്ഥലത്തുണ്ട്. പിന്നെ കള്ളമാര് ശല്യം കുറച്ചതാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇപ്പൊ ഒന്നുമില്ല. പിന്നെ ഈ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ തന്നെ ഒന്നും ലണ്ടനിലല്ല, അത് ഫുള്ള് ഔട്ടറിലാണ്. ലണ്ടനില് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നിട്ട് അതില് ഇഷ്യൂസും അല്ല, തല്ലും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. Next mic താഴേക്ക്. When you revealing love story, when you relieving love at your home, what is your father and mother reaction? Already parnell. His strict name. Malappuram. Baby planning. ആ ഒരു ക്വസ്റ്റിന് ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ആൻസർ പറഞ്ഞിരിക്കണ്. നോട്ട് ടേക്കിംഗ്. എന്റെ പേര് റിത. ഹായ് റിത. അയ്യോ, താങ്കളെ അല്പം നോക്കി. അത് ക്വസ്റ്റിൻ അല്ല, അത് അതിന്റെ താഴെ എന്തോ ഉണ്ടായിരുന്നു. സപ്പോർട്ടീവ് ആണോ അവിടെ എന്തോ? എന്ത്, പക്ഷേ എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഓ, കഥ പറഞ്ഞതാ? വീട്ടിലത്തെ കാര്യം പറഞ്ഞതാ? സൊല്യൂഷൻ പ്ലീസ്. അതിന് ഞാൻ ഓൾറെഡി റിപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഭയങ്കര വലിയത് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. പിന്നെ ട്രസ്റ്റ് യുവർ പാർട്ണർ, ദാറ്റ്സ് ഇറ്റ്. മാഷല്ലാ, ക്യൂട്ട് കപ്പിൾ, പ്ലീസ് റിപ്ലൈ. താങ്ക് യു. കുഡ് ബോത്ത് ഓഫ് യു ഷെയർ എനി ടിപ്സ് ഓർ ക്വസ്റ്റ്യൻസ് വി ഷുഡ് ആസ്ക് അവർ സ്പൗസസ് ആസ് വി പ്രിപ്പയർ ടു ഗെറ്റ് മാരീഡ്? ലവ് യു ബോത്ത്. അപ്പൊ അതല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ ഞാനിപ്പോ കൊറേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, മോട്ടിവേഷൻ അങ്ങനത്തെ. ചിലപ്പോ ഇടയ്ക്കിടെ കയറുന്ന കാണണ്ടല്ലോ. അപ്പോ
അപ്പൊ ചില ആൾക്കാരുടെ ഇതില് കല്യാണം കഴിയുന്നതിന് മുന്നേ ചിലപ്പോ പറയും വൈഫിന്റെ വർക്കിന് വിടും അങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലപ്പോഴത്തെ ഒരു ഇത് കാരണം വിടലുണ്ടാവില്ല. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ, അതായത് ലേഡീസിന്റെ ലൈഫിൽ ഒരു എന്താ വർക്കിന് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്ക. പിന്നെ ആണുങ്ങളാണെങ്കിൽ വർക്കിന് വിടുക, എന്നിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുക. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ആഗ്രഹം ഇവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അതാണ് നിങ്ങളുടെ ആണുങ്ങളുടെ ഒരു പ്രശ്നം. ഇങ്ങനെ പറയുന്ന വേറൊരു ഫ്രണ്ട് കൂടി എനിക്കുണ്ട്, നിങ്ങൾ പെണ്ണായതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതൊരിക്കലും അല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കൂല അതിന്. ആ മുണ്ടി പോയി കുത്തുകയാണ്, ഫ്ലോ പോയില്ലേ. പിന്നെന്താ നീ പറ, ടിപ്സ് പറയാം. എന്താ കല്യാണത്തിന്റെ മുന്നേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണോ? ജനറൽ ആയിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല, നിങ്ങളെ ഇതുമാതിരി ഇഷ്ടങ്ങളും കാര്യങ്ങളും പറയാ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം കെട്ടുക. അതെ, ഓരോ വൈബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പൊ കുറെ കേസുകൾ കേൾക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആളുടെ കൂടെ പോയി, ഇളുടെ കൂടെ പോയി എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ചോദിച്ചു നോക്കുക, താല്പര്യം ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുക. അത് വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്തിട്ടാണോ? അത് ആണിന്റെ വീട്ടിലായാലും പെണ്ണിന്റെ വീട്ടിലായാലും, ആണിന്റെ വീട്ടിലും ചില ആൾക്കാർ ഫോഴ്സ് ചെയ്യും, അതായത് ജോലി ആയി കഴിഞ്ഞു കഴിഞ്ഞൊരു കല്യാണം ആവാന്നുള്ള രീതിയിൽ ഫോഴ്സ് ചെയ്യും. അപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെ, സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരെ പെണ്ണ് കണ്ടു കഴിഞ്ഞാലോ ഒന്നോ രണ്ടോ തവണ നേരിട്ട് കണ്ടിട്ട് ഫാമിലി പ്രസൻസിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അതെ നിങ്ങളുടെ ഫാമിലിൻ്റെ അനുസരിച്ചിട്ട് കണ്ട് സംസാരിച്ച് മൊത്തം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കാക്കശി ഉണ്ടായിരിക്കും. അപ്പോ അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങളെ നോക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ തന്നെ ചെയ്യുക, നിങ്ങളുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ ഇനി അടുത്ത വ്ളോഗ് എന്ത് വേണമെന്ന് നിങ്ങള് സജസ്റ്റ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് വ്ളോഗ് ആയിട്ട് മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞോ? അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ ആ ഒരു വ്ളോഗ് ആയിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതായിരിക്കും. അല്ല, അത് 7 മിനിറ്റ് ആയി വീഡിയോ സീന്. അപ്പൊ സിക്കാക്ക് എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് വന്നാണ്, എനിക്ക് നല്ല ക്ഷീണുണ്ട്, ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ, എന്നിട്ട് അവിടുത്തെ ബാത്റൂമിലൊന്നും കേൾക്കിച്ചപ്പോ കേക്ക്. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനിയിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കിടക്കാൻ പോവും, അത്രയേ ഉള്ളൂ. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ളോഗ്. ആൻഡ് പിന്നെന്താ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പ്ലീസ്. Bye.